ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. ഇതിൽ രാവിലെ മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. എല്ലാവർക്കും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നാണല്ലോ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ തലേ ദിവസം രാത്രി എൻ്റെ നാത്തൂനും അവളുടെ ഹസ്ബൻഡും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പിറ്റേ ദിവസം മുതൽ എടുത്തിട്ടുള്ള വീഡിയോസാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ രാവിലെ എണീറ്റ് ചായ കുടിയൊക്കെ കഴിഞ്ഞ് ചെറുതായിട്ട് ഒരു ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ചുമ്മാ വെറുതെ ഇരുന്നപ്പോഴാണ് ഓർത്തത് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുത്താലോ എന്ന്. അങ്ങനെ എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ രാവിലെ പത്തിരിയൊക്കെ പരത്തിയെടുക്കുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ എല്ലാവരും ഉള്ളതുകൊണ്ട് ഒരു 6:30 ആയപ്പോഴേക്കും കിച്ചണിൽ വന്നിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ താമസിച്ചിട്ടാണ് കേട്ടോ കിച്ചണിൽ കയറാറ്. പിന്നെ തലേദിവസം അമ്മച്ചി ഇഡ്ഡലിക്കുള്ള മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫാത്തിക്ക് ഇഡ്ഡലിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഇഡ്ഡലിയും കൂടി ഉണ്ടാക്കുകയാണ്. അപ്പോൾ മാവൊക്കെ നന്നായിട്ട് പൊളിച്ചു വന്നിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്നും വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി ഇടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇഡ്ഡലിയുടെ കൊടുത്ത് സാമ്പാറും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാമ്പാറിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇല്ല, ചെറുതായിട്ട്. അങ്ങനെ ഇതാ ഇഡ്ഡലിയൊക്കെ വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ അടുപ്പിൽ സാമ്പാറിലേക്ക് വേണ്ടിയിട്ടുള്ള പരിപ്പും പിന്നെ ഉരുളക്കിഴങ്ങും കൂടി വേവിച്ചിട്ടിട്ടുണ്ട്. പിന്നെ പത്തിരിയിലേക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് താളിച്ചെടുത്താൽ മതി. പിന്നെ ചിക്കനൊക്കെ തലേ ദിവസം തന്നെ കഴുകി എല്ലാം സെറ്റപ്പാക്കി വെച്ചുകൊണ്ട് രാവിലെ കറി വയ്ക്കാനൊക്കെ എളുപ്പമുണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ വീട്ടിലെ പണികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കും. ഒരാൾ ഒരു ജോലി ചെയ്യുമ്പോൾ അടുത്ത ആൾ വേറെ എന്തെങ്കിലും ചെയ്യും. അങ്ങനെ ഒരുപാട് സമയം കിച്ചണിലൊന്ന് സ്പെൻഡ് ചെയ്യുന്ന ആർക്കും ഇഷ്ടമില്ല. എത്രയും പെട്ടെന്ന് കിച്ചണിലെ ജോലിയൊക്കെ തീർത്ത് ഫ്രീ ആയിട്ടിരിക്കാനാണ് എല്ലാവരും നോക്കുന്നത്. അപ്പോൾ രാവിലെ പടപടാന്ന് കാര്യങ്ങളൊക്കെ നീങ്ങുകയാണ്. അപ്പോൾ ഇവിടെ ഫാത്തിമ പാത്രമൊക്കെ കഴുകി എടുക്കുന്നുണ്ട്. പിന്നെ സാമ്പാറിലേക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഇവിടെ വാഴയ്ക്കായും പിന്നെ വഴുതനങ്ങയും കൂടി നമ്മൾ വെള്ളത്തിലാണ് അരിഞ്ഞിട്ടുള്ളത്. പിന്നെ പത്തിരിയിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങാപ്പാലും കൂടി ഒന്ന് താളിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ ചിക്കൻ കറിയും താളിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറിയൊക്കെ വെച്ചിട്ടുള്ളത് അമ്മച്ചി ആട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പിയൊന്നും ഞാൻ എടുത്തില്ല. രാവിലെ കുറച്ച് തിരക്കൊക്കെ ആയിരിക്കുമല്ലോ. പിന്നെ തലേ ദിവസം രാത്രി ഫാത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫാത്തി രാവിലെ സാമ്പാർ വെച്ചോളാന്ന്. അങ്ങനെ ഫാത്തി സാമ്പാറൊക്കെ വെക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഉരുളക്കിഴങ്ങും പരിപ്പും കൂടി വേവിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് പച്ചക്കറി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ സാമ്പാർ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സാമ്പാർ ചിലപ്പോൾ നല്ല ലൂസായിട്ട് പോകുമല്ലോ. അപ്പോൾ അങ്ങനെ പോവാതെ നല്ല തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കൂടുതൽ പരിപ്പ് ചേർത്താൽ മതി. അപ്പോൾ കുറച്ച് കൂടുതൽ പരിപ്പാണ് കേട്ടോ വേവിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഈ സാമ്പാറിലേക്ക് നമ്മൾ ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പച്ചക്കറിയിലേക്ക് അത് വേവാൻ ആവശ്യമായ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതെല്ലാം കൂടി ഒരു 2 വിസിൽ വരുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് ഒന്ന് വേവട്ടെ. അപ്പോഴേക്കും ദാ നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല പഞ്ഞി പോലത്തെ നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ്. അപ്പോൾ രാവിലത്തെ കാര്യങ്ങളൊക്കെ ഏകദേശം ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. പിന്നെ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും ഫാത്തിമയും കൂടി പെട്ടെന്ന് കൂർക്കയൊക്കെ ചുരണ്ടി റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ കൂർക്ക മെഴുക്ക് പുരട്ടാന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കൂർക്കയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. നമ്മൾ രണ്ടുപേരും കൂടി ഇങ്ങനെ പെട്ടെന്ന് വർത്താനമൊക്കെ പറഞ്ഞ് നമ്മുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ എല്ലാം കഴിയുമ്പോൾ കൂർക്ക ചരടിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നമ്മുടെ വർത്താനം പറിച്ചും നടക്കും, കൂർക്കയും ക്ലിയർ ആവും. അതുകൊണ്ട് ഞങ്ങൾ കൂർക്കയൊക്കെ ഇങ്ങനെയാണ് കേട്ടോ എല്ലാം ചെയ്യാറ്. അല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ എളുപ്പവഴിയൊന്നും നോക്കാറൊന്നുമില്ല. പിന്നെ ഒരുപാട് ട്രിക്സൊക്കെ ഉണ്ട് ഈ കൂർക്ക് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിങ്ങനെയാണ് കേട്ടോ ഇതൊക്കെ ക്ലിയർ ആക്കി എടുക്കുന്നത്. പിന്നെ ഇത് അമ്മച്ചിയുടെ ചിക്കനൊക്കെ പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പത്തിരിയും കൂടി ചുട്ടെടുക്കുന്നുണ്ട്.
ഇപ്പോ ദാ നമ്മുടെ സാമ്പാറിലെ പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പോ ദാ അത്യാവശ്യത്തിന് നല്ല ഒരു കുറുകിയ ഒരു സാമ്പാറാണ് ട്ടോ ഇത് ഇനി ഇതൊന്ന് സാമ്പാർ പൊടി ഇട്ടിട്ട് താളിച്ചെടുക്കണം അതിനു വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടുകും പിന്നെ ചെറിയുള്ളിയും പിന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് വറ്റൽമുളക് ഇതുപോലെ ഒന്ന് പിച്ചിയിട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ സാമ്പാർ പൊടി ചേർക്കുമ്പോൾ കുറച്ച് കൂടുതൽ ചേർക്കണം അപ്പോഴായിരിക്കും നമ്മുടെ സാമ്പാറിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചൂടാക്കി എടുക്കാനായിട്ട് ഇപ്പോൾ ഇതാ നമ്മുടെ സാമ്പാർ പൊടിയൊക്കെ നന്നായിട്ട് എണ്ണയിൽ കിടന്ന് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോഴേക്കും നമ്മുടെ സാമ്പാർ തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് പിന്നെ സാമ്പാർ കാണുമ്പോൾ തന്നെ അറിയാം നല്ല എന്താ പറയുക തിക്കായിട്ടുള്ള സാമ്പാറാണ് അപ്പോൾ നിങ്ങൾക്ക് ലൂസായിട്ടുള്ള സാമ്പാർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പച്ചക്കറിയൊക്കെ ചേർക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ സാമ്പാർ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ പിന്നെ ഇതാ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടി ചായയൊക്കെ കുടിക്കുകയാണ് ഇപ്പോൾ സമയം ഒരു 9 മണി ആയിട്ടേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ചായ പൊടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒക്കെ ചിരകി എടുക്കുകയാണ് അപ്പോഴേക്കും മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത് ചെമ്മീനായിരുന്നു ഇനി ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം അപ്പോൾ ഈ ചെമ്മീൻ എങ്ങനെയാണ് പെട്ടെന്ന് വൃത്തിയാക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യം അതിൻ്റെ ആ തലയുടെ ഭാഗമുണ്ടല്ലോ അത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പിച്ചി മാറ്റണം പിന്നെ അതിൻ്റെ വാലിൽ ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്തിട്ട് പിടിച്ച് വലിച്ചാൽ മതി അപ്പോൾ ഇതാ ഇതുപോലെ അതിൻ്റെ വാലും മാറിക്കിട്ടും പിന്നെ ഇതാ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അതിൻ്റെ ആ ഒരു തൊലിയും കൂടി മാറ്റിയാൽ മതി ഇപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീൻ ക്ലിയർ ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ പുറകുവശത്ത് ഒരു ചെറിയ ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു നൂല് പോലെ കാണും അത് അതിൻ്റെ അഴുക്കാണ് അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് മാറ്റിക്കൊടുത്താൽ മതിയാവും അപ്പോൾ എല്ലാത്തിലും അതില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി കുറച്ച് എളുപ്പമുണ്ടായിരുന്നു അപ്പോൾ ഇതാ എല്ലാം ക്ലീൻ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഞാൻ ഇതൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ എനിക്ക് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തിരുന്നത് ഫാത്തിമ ആണ് കേട്ടോ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇതെല്ലാം കൂടി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് അങ്ങനെ ചെമ്മീനൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങളെല്ലാവരും കുളിക്കാനും നമസ്കരിക്കാനൊക്കെ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ തിരിച്ചു വന്നപ്പോൾ അമ്മച്ചി കറികളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നല്ല അടിപൊളി ചെമ്മീൻ റോസ്റ്റൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ റെസിപ്പി ഒന്നും ഷെയർ ചെയ്യുന്നില്ല കേട്ടോ ഞാൻ ഓൾറെഡി ഇതിന് മുമ്പ് ഒരു ചെമ്മീൻ റോസ്റ്റിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ എല്ലാവരും അതൊന്ന് പോയി കണ്ടു നോക്കുക പിന്നെ നല്ലൊരു വെള്ളരിക്ക മോര് കറിയും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയും ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക കേട്ടോ പിന്നെ ഇതാ രാവിലത്തെ സാമ്പാർ അതും ഉണ്ടായിരുന്നു സാമ്പാർ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കാത്തവർ എന്താണെങ്കിലും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണം കേട്ടോ പിന്നെ ഇതാ കൂർക്ക മെഴുക്ക് പുരട്ടിയതുണ്ടായിരുന്നു പിന്നെ മുരിങ്ങേൻ്റെ ഇല തോരൻ വെച്ചത് അതുകൂടി ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ചോറൊക്കെ കഴിക്കുകയാണ് അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ സാമ്പാറൊക്കെ കൂട്ടിക്കുഴച്ച് ചോറുണ്ണാൻ വേണ്ടിയിട്ട് അങ്ങനെ ചോറൂണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഒന്ന് ഉറങ്ങാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഉറങ്ങി ഇനിയിട്ട് ഒരു 3 മണിയൊക്കെ ആയപ്പോഴേക്കും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് കട്ട്ലേറ്റൊക്കെ റെഡിയാക്കി എടുക്കുകയാണ് അങ്ങനെ കട്ട്ലേറ്റിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഉരുളക്കിഴങ്ങും വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം
അപ്പോൾ നല്ല ചൂടാണ് കേട്ടോ. അതുകൊണ്ട് അതിലേക്ക് കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ച് അതിന് ചൂടൊക്കെ കളഞ്ഞിട്ട് തൊലിയൊക്കെ കളഞ്ഞെടുക്കാമെന്ന് കരുതി. ഞാൻ ഈ ഒരു കട്ട്ലേറ്റിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് റെസിപ്പിയൊന്നും ഷെയർ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഒന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ ഇഷ്ടമുള്ളവർ അതൊന്ന് പോയി കണ്ടു നോക്കുക. അങ്ങനെ ഇതാ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് സ്മാഷ് ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ച് ചൂടോടെ ഇത് ഉടച്ചെടുക്കുകയാണെങ്കിൽ കട്ടയൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ മസാലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന ഇറച്ചി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഇറച്ചി വേവിച്ചപ്പോൾ ഇതിൽ മസാലപ്പൊടികളൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഉള്ളൂ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അത് വേവിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ കൈ കൊണ്ട് കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് ഉണ്ടാക്കാൻ പാകത്തിന് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ കട്ട്ലേറ്റൊക്കെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു ഓവൽ ഷേപ്പിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു 3 മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടി എടുത്തിട്ടുള്ളത് റസ്ക് പൊടിച്ചതാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രെഡ് ക്രംസ് എടുക്കാം. അപ്പോൾ ഇതൊന്ന് മുട്ടയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഈ റസ്ക് പൊടിയിൽ ഒന്നിട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇപ്പോൾ റസ്ക് പൊടിയാകുമ്പോൾ കുറച്ചും കൂടി ഒരു അതിൻ്റെ പുറം വശമൊക്കെ നല്ല ക്രഞ്ചി ആയിട്ടിരിക്കും. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. പിന്നെ ചിലർക്കൊക്കെ നമ്മൾ ഈ റസ്ക് പൊടിയിൽ മുക്കിയെടുക്കുമ്പോൾ ഒരുപാട് റസ്ക് പൊടി അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് വേസ്റ്റായി പോവും. അപ്പോൾ അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഒരു കൈ കൊണ്ട് ഈ മുട്ടയിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ റസ്ക് പൊടിയിൽ ഡിപ്പ് ചെയ്യുമ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ മറ്റേ കൈ വേണം ഉപയോഗിക്കാനായിട്ട്. ഇതാ ഇതുപോലെ ഇപ്പോൾ ഞാൻ ഒരു കൈ കൊണ്ട് ഈ മുട്ടയിൽ ഒന്ന് ചെറുതായിട്ട് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ മറ്റേ കയ്യിലാണ് ഇത് കട്ട്ലേറ്റ് എടുത്ത് റസ്ക് പൊടി നന്നായിട്ട് കോട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ബ്രെഡ് ക്രംസോ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന റസ്ക് പൊടിയാണെങ്കിലോ അതൊന്നും വേസ്റ്റ് ആവാതെ നമുക്ക് കിട്ടും. ഇനി ഇതെല്ലാം ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ അസ്ര നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അമ്മച്ചി ഇതാ ഇതാ കട്ട്ലേറ്റൊക്കെ പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പുറത്ത് ചെറിയൊരു ചാറ്റൽമഴയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഒരു കട്ട്ലേറ്റാണിത്. അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞാൻ ഇതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതൊന്ന് പോയി നോക്കിയിട്ട് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇനി അടുത്ത ബാച്ചും കൂടി പൊരിച്ചെടുക്കുകയാണ്. അങ്ങനെ ഇതാ പുറത്ത് പോയിട്ടിരുന്ന് ചായയൊക്കെ കുടിക്കാനോ കേട്ടോ. അപ്പോൾ മഴയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മുറ്റമൊക്കെ നന്നായിട്ട് നനഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു തണുപ്പത്തിരുന്ന് നല്ല ചൂട് ചായയും കട്ട്ലേറ്റും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ വന്നിട്ട് വെറുതെ ചായയൊക്കെ കുടിച്ച് അങ്ങനെ കുറേ സമയം വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ചായയോടെയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും എങ്ങോട്ടെങ്കിലും ഒന്ന് വെറുതെ കറങ്ങാൻ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ റസലിന്റെ കൊടുത്ത് പോവാണ്. ശരിയാ, നമുക്ക് ഇപ്പോൾ ഈ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിന് 100 രൂപ കൂട്ടിയിട്ടുണ്ട്. അതിനെ കുറിച്ച് എന്താ അഭിപ്രായം നിങ്ങളെ? ഫാത്തിമ പറയൂ. അപ്പോൾ റസലിന് നല്ല തമാശ കേട്ടോ. അങ്ങനെ റസലിൻ്റെ കൂടെ എങ്ങോട്ടെങ്കിലും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി വെറുതെ എങ്ങോട്ടൊന്നും ഒന്നുമില്ല, എവിടെയെങ്കിലും ഒക്കെ പോകാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വെറുതെ ഇറങ്ങിയതാണ്. അങ്ങനെ അവസാനം ഞങ്ങൾ പാലായിക്കാണ് കേട്ടോ പോയത്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത് റിലയൻസിലായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എല്ലാ ഐറ്റംസിനും നല്ല ഓഫറൊക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് എല്ലായിടവും ഒന്ന് കറങ്ങി അടിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ താഴെ കാണുന്ന ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ താഴെയുള്ള ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്ത് ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്താ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കൂടി നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത്. പിന്നെ നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇൻഷാ അള്ളാ വീണ്ടും ഒരടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.